ഹായ് ഓൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വീണ്ടും ടാലൻറ് അക്കാഡമിയുടെ മറ്റൊരു ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മൂന്നാം തീയതിയിൽ പ്രധാനപ്പെട്ട കറണ്ട് ആണ് അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്ന കറണ്ട് അഫേഴ്സ് അതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും മാത്രമല്ല നമ്മൾ ക്ലാസ്സിൽ രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസും കറണ്ട് അഫെയർസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പി ഡി എഫിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് പഠിക്കാനുള്ളത് നോക്കാം ഇപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു ദേശീയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം എല്ലാ ഇന്ത്യക്കാരെയും ആശങ്കയിലാഴ്ത്തിയ ഒരു വാർത്തയാണ് കോവിഡ് നയൻറ്റീൻ്റെ സൗത്ത് ആഫ്രിക്കൻ വകഭേദമായ ഒമിക്രോൺ ഇന്ത്യയിൽ സ്ഥിരീകരിച്ചു എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ആ വാർത്തയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ കോവിഡ് നയൻറ്റീൻ്റെ ദക്ഷിണാഫ്രിക്കൻ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക അപ്പോൾ ഒമിക്രോൺ ബി വൺ വൺ ഫൈവ് ടു നയൻ എന്ന വകഭേദത്തെയാണ് എന്താ നമ്മുടെ കർണാടകയിൽ കണ്ടെത്തിയത് അല്ലെങ്കിൽ ഒമിക്രോൺ വകഭേദത്തെ ഇനി ഇന്ത്യ എന്ന് പറയുന്നത് ഒമിക്രോൺ സ്ഥിരീകരിച്ച മുപ്പതാമത്തെ രാജ്യമാണ് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന എത്രാമത്തെ രാജ്യമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ച അതായത് നമ്മൾ പറയാറുണ്ട് അതായത് നമ്മുടെ ആരോഗ്യ വകുപ്പ് പറയുന്നത് ഡെൽറ്റാ പ്ലസ്സിനേക്കാളും ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിനേക്കാളും പതിന്മടങ്ങ് കൂടുതൽ വ്യാപനശേഷിയുള്ള ഒരു വൈറസാണ് അല്ലെങ്കിൽ കൊറോണ വൈറസിൻ്റെ ആണ് ഏത് ഒമിക്രോൺ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ ആണ് മ്യൂട്ടേഷൻ സംഭവിച്ച് ഇത്തരത്തിലൊരു വ്യാപക ശേഷി ഇതിന് ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒമിക്രോൺ സ്ഥിരീകരിച്ച മുപ്പതാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പഠിച്ചു അല്ലേ ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം ഒമിക്രോൺ ആദ്യമായി സ്ഥിരീകരിച്ച ഗൾഫ് മേഖല അപ്പോൾ ഗൾഫ് മേഖലയിൽ ഏത് രാജ്യത്താണ് ഒമിക്രോൺ ആദ്യമായി സ്ഥിരീകരിച്ചത് അത് സൗദി അറേബ്യയിലാണ് ഓക്കെ അപ്പോൾ അതോടി ഓർത്തിരിക്കുക സൗദി അറേബ്യയിലാണ് ഗൾഫ് മേഖലയിൽ ആദ്യമായി ഒമിക്രോൺ സ്ഥിരീകരിച്ചത് അപ്പോൾ ഇത് എന്താ ലോകത്ത് തന്നെ ആദ്യമായിട്ട് നമ്മൾ അതാണ് പറയുന്നത് ദക്ഷിണാഫ്രിക്കൻ വകഭേദം എന്നല്ലേ ഒമിക്രോണിനെ അപ്പോൾ ലോകത്ത് ദക്ഷിണാഫ്രിക്കയിലാണ് ഇതാദ്യമായിട്ട് സ്ഥിരീകരിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമിക്രോൺ വൺ വൺ ഫൈവ് ടു നയൻ അടുത്തിടെ നമ്മൾ വീണ്ടും പഠിക്കാൻ പോകുന്നത് കർണാടകയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് നിലവിൽ വന്ന ഒരു സംവിധാനമാണ് ഭാരത് സീരീസ് അതായത് പൊതുവെ സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് എന്താ ആ സംസ്ഥാനത്ത് ഏത് സംസ്ഥാനത്തോട്ടാണ് പോകുന്ന ആ സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ആവശ്യമാണ് അല്ലേ അപ്പോൾ എന്നാൽ അതിന് ആ ഒരു സംവിധാനത്തിന് മാറ്റം കുറിച്ചുകൊണ്ട് സംസ്ഥാനം മാറി വാഹനം ഉപയോഗിക്കുമ്പോഴുള്ള റീ രജിസ്ട്രേഷനും അധിക റോഡ് നികുതിയും അടയ്ക്കലും ഒഴിവാക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു ഭാരത് സീരീസ് എന്ന് പറയുന്നത് ഇത് നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനഞ്ച് നമ്മളിത് ആ ദിവസത്തെ കറണ്ട് അഫെയേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഭാരത് സീരീസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് പറയാം സംസ്ഥാനം മാറി വാഹനം ഉപയോഗിക്കുമ്പോഴുള്ള റീ രജിസ്ട്രേഷനും അധിക റോഡ് നികുതിയും ഒഴിവാക്കാനായിട്ടുള്ളൊരു സംവിധാനം അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഭാരത് സീരീസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ അംഗീകാരം നൽകിയ ആദ്യ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക ഇപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഭാരത് സീരീസിന് അല്ലെങ്കിൽ ബി എറ്റ് സീരീസ് രജിസ്ട്രേഷൻ അനുമതി നൽകിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണേത് കർണാടക ഓക്കേ അപ്പോൾ ഈ കർണാടക ഇവര് ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ബി എറ്റ് സീരീസ് വഴി എന്താ കേന്ദ്ര സംസ്ഥാന സർക്കാർ വാഹനങ്ങൾക്കും മാത്രമല്ല ഏതെങ്കിലും സ്വകാര്യ കമ്പനി അതായത് നാല് സംസ്ഥാനങ്ങളിൽ ബ്രാഞ്ചുകളുള്ള ഏതെങ്കിലും സ്വകാര്യ കമ്പനിയുടെ വാഹനങ്ങൾക്കോ ഇതുപോലെ ബി സീരീസ് രജിസ്ട്രേഷൻ അനുവദിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് അതായത് ബി എച്ച് സീരി രജിസ്ട്രേഷൻ അനുവദിക്കുന്ന വാഹനങ്ങൾക്ക് ലൈഫ് ടൈം ടാക്സിന് പകരം രണ്ട് വർഷത്തെ നികുതി ആയിരിക്കും ഏർപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ ലൈഫ് ടൈം ടാക്സിന് പകരം രണ്ട് വർഷത്തെ നികുതി ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഏർപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഭാരത് സീരീസിന് രജിസ്ട്രേഷൻ അനുമതി നൽകിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണത് കർണാടകയാണ് ഓക്കെ പിന്നെ നമുക്ക് നോക്കാം ഈ കർണാടകയിൽ ഇനി മുതൽ എന്താണ് അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് ഈ ഭാരത് സീരീസ് നിലവിൽ വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് ആദ്യമായിട്ടിന് അംഗീകാരം നൽകിയത് അതായത് എല്ലാ തരത്തിലും രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയത് ആയിരുന്നു ഓക്കെ ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടകയിലും അതിനുള്ള ആ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് ആര് ബസവരാജ ബൊമ്മ സവരാജ് ബൊമ്മയാണ് കർണാടകയുടെ നിലവിലെ മുഖ്യമന്ത്രി ഇനി കർണാടകയുടെ നിലവിലെ ഗവർണർ ആരാണ് അത് തവർചന്ദ് ഗലോട്ടാണ് അല്ലേ ഇപ്പൊ തവർചന്ദ് ഗലോട്ടാണ് കർണാടകയുടെ നിലവിലെ ഗവർണർ ഓർത്തിരിക്കുമല്ലോ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സമൂഹ മാധ്യമത്തിനെ കുറിച്ചാണ് നമുക്കറിയാം പലപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളോ അടങ്ങിയ വീഡിയോകൾ മറ്റൊരു വ്യക്തി പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുകയോ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇത്തരത്തിൽ ഇതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും അവരുടെ സമ്മതമില്ലാതെ അതായത് മറ്റൊരു വ്യക്തിയുടെ ഫോട്ടോയോ വീഡിയോയോ ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ ഷെയർ ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയ സമൂഹ മാധ്യമമാണ് ട്വിറ്റർ അപ്പോൾ സമൂഹമാധ്യമം ഏത് സമൂഹ മാധ്യമമാണ് ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തത് ട്വിറ്ററാണ് ഇനി സ്വകാര്യത ഇല്ലാതാക്കുന്നതിനാൽ ഇങ്ങനെ ചെയ്യുന്നവരുടെ മേൽ നിയമ നടപടിയും സ്വീകരിക്കുമെന്ന് ട്വിറ്റർ അറിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി മുതൽ ഒരു വ്യക്തിയുടെ ഫോട്ടോയോ അവരുടെ വീഡിയോയോ അവരുടെ സമ്മതമില്ലാതെ എന്തു ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു ട്വിറ്ററിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല ഓക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുകയാണെങ്കിൽ ആരാണോ ഷെയർ ചെയ്യുന്നത് അവരുടെ മേലിൽ നിയമ നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ട്വിറ്ററിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒഴിവാക്കാൻ കഴിയാത്തൊരു പേരുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു ട്വിറ്ററിൻ്റെ നിലവിലെ സിഇഒ ആരാണ് അതെ അത് ഇന്ത്യക്കാരനായ പരാഗ് അഗ്രവാളാണ് അല്ലേ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം പഠിച്ചതാണ് ട്വിറ്ററിൻ്റെ എന്താ സിഇഒ ആയിട്ട് നിയമിതനായ ആര് പരാഗ് അഗ്രവാൾ അതുകൂടി ഓർത്തിരിക്കുക ട്വിറ്ററിനെ കുറിച്ച് പഠിക്കുമ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സർവേ ആണ് അപ്പോൾ ഈ സർവേ നടത്തിയിരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയ സർവേ ആണ് അപ്പോൾ ഈ സർവേയിൽ മുന്നിലെത്തിയത് കേരളമാണ് അപ്പൊ എന്ത് സർവേ ആണെന്ന് നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി വൺ അപ്പോ ടു തൗസൻഡ് ട്വന്റി ട്വന്റി വൺ ആണ് കാലയളവ് പഠന റിപ്പോർട്ടിൽ കാർഷികേതര കാർഷിക മേഖലകളിൽ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനത്തിൽ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണത് കേരളമാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ശരാശരി വേതനം എന്ന് പറയുന്നത് രാജ്യത്ത് അല്ലെങ്കിൽ ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലും അധികം എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് എന്താണ് കേരളത്തിൽ ഒരു അല്ലെങ്കിൽ കേരളത്തിൽ ലഭ്യമാകുന്ന ശരാശരി വേതനം എന്ന് പറയുന്നത് ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലും അധികമാണ് ഇത് നമുക്ക് നോക്കാം കേരളത്തിൽ ഒരു വ്യക്തിക്ക് കാർഷിക മേഖലയിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ കർഷക തൊഴിലാളിക്ക് ലഭിക്കുന്ന ശരാശരി ദിവസവേതനം എത്രയാണെന്ന് അത് എഴുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ചു രൂപയാണ് ആർക്ക് ലഭിക്കുന്നതാണ് കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ശരാശരി ദിവസവേതനം എവിടെയാണ് അത് കേരളത്തിൽ കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ ഇനി അത് നമുക്ക് ദേശീയ ശരാശരി എത്രയാണെന്ന് നോക്കാം ദേശീയ ശരാശരി മുന്നൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് രൂപയാണ് അപ്പോ ദേശീയ ശരാശരിയിൽ കർഷക തൊഴിലാളികൾക്ക് മുന്നൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് രൂപ മാത്രം ലഭിക്കുമ്പോൾ കേരളത്തിൽ ഒരു കർഷക തൊഴിലാളിക്ക് ലഭിക്കുന്ന ശരാശരി ദിവസവേതനം എത്രയാണ് അത് എഴുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ചാണ് ഇനി മറ്റു കണക്കുകൾ നോക്കാം കാർഷികേതര നമ്മൾ കർഷക തൊഴിലാളികളെല്ലാം നോക്കിയത് കാർഷികേതര തൊഴിലാളിക്ക് ലഭിക്കുന്ന കേരളത്തിലെ ശരാശരി വേതനം എത്രയാണെന്ന് നോക്കാം അത് അറുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് ആറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ അറുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് ആറ് രൂപ ദേശീയ ശരാശരി എത്രയാണ് അത് മുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് മൂന്ന് രൂപ അപ്പം മുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് മൂന്ന് രൂപ മാത്രം ദേശീയ ശരാശരി ആർക്കുള്ളത് കാർഷികേതര തൊഴിലാളികൾക്ക് കേട്ടോ അത് കേരളത്തിലായപ്പോൾ എത്രയായി ഇരട്ടിയിലും അധികം അറുനൂറ്റി എഴുപത്തി ഏഴായി ഓക്കെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നിർമ്മാണ മേഖലയിലാണ് പ്രൊഡക്ഷൻ ഒക്കെ നോക്കാം നിർമ്മാണ തൊഴിലാളികൾക്ക് കേരളത്തിലെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് രൂപയാണ് എത്രയാണ് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് രൂപ ഇനി നമുക്ക് ദേശീയ ശരാശരി നോക്കാം അതെത്രയാണ് അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് രൂപയാണ് അതും കൂടുതലാണ് ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചത് മൂന്ന് മേഖലയാണ് കാർഷിക മേഖല പഠിച്ചിട്ടുണ്ടായിരുന്നു കാർഷികേതര മേഖല പഠിച്ചു ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതാണ് നിർമ്മാണ മേഖലയാണ് മൂന്ന് മേഖലയിലും കേരളം നൽകുന്ന ശരാശരി ദിവസ വേതനം എന്ന് പറയുന്നത് ദേശീയ ശരാശരി വേതനത്തെക്കാൾ നിന്നാണ് കൂടുതലാണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് മേഖലകൾ ഓർത്തിരിക്കുക നമ്മൾ എന്താണ് പഠിച്ചത് കാർഷിക മേഖല പഠിച്ചു അല്ലെ കാർഷിക മേഖലയിലും കൂടുതലാണ് കാർഷിക മേഖല എന്ന് പറയുന്നത് എഴുന്നൂറ്റി ആറാണെങ്കിൽ ദേശീയ ശരാശരി മുന്നൂറ്റി ഒൻപതാണ് ഓക്കെ അപ്പോൾ ഇത് ടു തൗസൻഡ് ട്വൻ്റി ട്വൻ്റി വണിലെ കാലഘട്ടത്തിലെ റിപ്പോർട്ടാണ് അപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ് അത് ആർ ബി ഐ ആണ് ഓക്കെ അപ്പോൾ റിപ്പോർട്ടിന്റെ എന്താ പേര് ഓർത്തിരിക്കുക ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ടു തൗസൻഡ് ട്വൻ്റി ട്വൻ്റി വൺ ആണ് തയ്യാറാക്കിയത് ആർ ബി ഐ ആണ് അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എത്രയാണ് കേരളം നൽകുന്നത് എത്രയാണ് ശരാശരി എന്താ ദേശീയ ശരാശരി വേതനം എന്നതും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതായിട്ട് നമുക്ക് ഒരു പുരസ്കാരം നോക്കാം ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ നൽകുന്ന ഇൻഫോസിസ് പ്രൈസ് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിന് അർഹനായ മലയാളിയാണ് ആര് ഡോക്ടർ ചന്ദ്രശേഖർ നായർ അപ്പോൾ ഡോക്ടർ ചന്ദ്രശേഖർ നായർ ആണ് ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ നൽകുന്ന ഇൻഫോസിസ് പ്രൈസ് ടു തൗസൻഡ് ട്വൻ്റി വണ്ണിന് അർഹനായതും ഇനി ഇദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ് കേട്ടോ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ് ആരുടെ മേഖല ഡോക്ടർ ചന്ദ്രശേഖർ നായരുടെ ഇനി ഇദ്ദേഹത്തിന് എന്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് നോക്കാം അതിവേഗ കോവിഡ് നിർണയത്തിനുള്ള ട്രൂ നാറ്റ് പരിശോധന വികസിപ്പിച്ചതിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇൻഫോസിസ് പ്രൈസ് ആർക്ക് ലഭിച്ചത് മലയാളിയായ ഡോക്ടർ ചന്ദ്രശേഖർ നായർക്ക് ലഭിച്ചത് ഇനി ഈ ഒരു ഇൻഫോസിസ് പ്രൈസിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് എത്രയാണ് ഒരു ലക്ഷം ഡോളർ ആണ് എത്രയാണ് ഒരു ലക്ഷം ഡോളർ ആണ് ഇതിന്റെ പുരസ്കാര തുക ഇനി ഇദ്ദേഹത്തിന് മാത്രമല്ല മറ്റു ചില വ്യക്തികൾക്ക് കൂടി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക് മറ്റു പുരസ്കാര ജേതാക്കൾ ഒന്നാമത്തെ ആള് പ്രൊഫസർ മഹേഷ് ശങ്കരൻ മഹേഷ് ശങ്കരൻ ലൈഫ് സയൻസ് ലൈഫ് സയൻസ് മേഖലയില് ഏതിലെ പഠനത്തിനാണ് പശ്ചിമഘട്ടത്തെ അടിസ്ഥാനമാക്കി ജൈവ വൈവിധ്യ കാലാവസ്ഥ പഠനത്തിനാണ് പ്രൊഫസർ മഹേഷ് ശങ്കരന് ഇൻഫോസി പ്രൈസ് ലഭിച്ചത് അടുത്തയാളെ നോക്കാം ഡോക്ടർ ആഞ്ചല ബെറേറ്റ സേവിയർ ഹ്യൂമാനിറ്റീസിലാണ് അദ്ദേഹത്തിന്റെ പഠനം ഇന്ത്യയിലെ പോർച്ചുഗീസ് അധിനിവേശ പഠനത്തിനാണ് ഡോക്ടർ ആഞ്ചല ബെറേട്ട സേവിയറിന് എന്താ ിലെ ഇൻഫോസിസ് പ്രൈസ് ലഭിച്ചത് അവിടെ നോക്കാം ഡോക്ടർ നീരജ് കയാൽ ഗണിതശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിന്റെ മേഖല ഓൾ ജിബ്ര കമ്പ്യൂട്ടേഷൻ മാതൃക വികസിപ്പിച്ചതിനാണ് നീരജ് കയാളിന് ഇത് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇൻഫോസിസ് പ്രൈസ് ലഭിച്ചത് പ്രൊഫസർ ബേദാങ്കദാസ് മൊഹന്തി ഫിസിക്കൽ സയൻസ് ആണ് ആണവ മേഖലയിലെ മികച്ച ഗവേഷണത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇൻഫോസിസ് പ്രൈസ് ലഭിച്ചത് അടുത്തകളെ നോക്കാം ഡോക്ടർ പ്രതീക്ഷ ബക്ഷി സോഷ്യൽ സയൻസ് ആണ് ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള നിയമ ഗവേഷണത്തിനാണ് ഡോക്ടർ പ്രതീക്ഷ ബക്ഷിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇൻഫോസിസ് പ്രൈസ് ലഭിച്ചത് അപ്പോൾ ഈ ആറ് വ്യക്തികളെയും ഓർത്തിരിക്കുക ജസ്റ്റ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇൻഫോസിസ് പ്രൈസ് ടു തൗസൻഡ് ട്വൻറ്റി വൺ ആണ് അപ്പോൾ പ്രത്യേകിച്ച് മലയാളിയെ ഓർത്തിരിക്കാം മലയാളി ആരാണത് ഡോക്ടർ ചന്ദ്രശേഖർ നായർ ആണ് ഒപ്പം തന്നെ മറ്റ് അഞ്ചു പേരുടെ കാര്യം ഓർത്തിരിക്കാം അടുത്തിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചില നിയമനങ്ങളാണ് ആദ്യത്തെ നിയമനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രമുഖ അത്ലറ്റിക് താരത്തിനാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം നടത്താൻ ഇന്ത്യൻ അത്ലീറ്റുകളെ ഒരുക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന മിഷൻ ഒളിമ്പിക് സെല്ലിലേക്ക് ഉൾപ്പെട്ട മലയാളി മുൻ അത്ലറ്റിക് താരമാണ് അഞ്ജു ബോബി ജോർജ് ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വേൾഡ് അത്ലറ്റിക്സിൻ്റെ വുമൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ വ്യക്തിയാണ് അഞ്ചുബോ വിജോർജിന് പഠിച്ചു അല്ലേ ഇപ്പോൾ അതാ വീണ്ടും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അഞ്ചു ബോബി ജോർജിന് മറ്റൊരു നേട്ടം കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റൊരു നിയമനം കൂടി അപ്പോൾ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ് ആര് അഞ്ചു ബോബി ജോർജ് ഓക്കെ അപ്പം ഈ അഞ്ചു ബോബി ജോർജ് ആണ് എന്തിലേക്ക് തിരഞ്ഞെടുത്തത് മിഷൻ ഒളിമ്പിക്സ് സെല്ലിലേക്ക് എന്താണ് മിഷൻ ഒളിമ്പിക്സ് സെല്ല് നമ്മൾ പറഞ്ഞു അല്ലേ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഒളിമ്പിക്സിലോട്ട് ഇന്ത്യൻ അത്ലീറ്റുകളെ പരിശീലിപ്പിക്കാനായിട്ടുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അതിന് വേണ്ടി അതിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു എന്താ സംവിധാനമാണ് മിഷൻ ഒളിമ്പിക് സെല്ലെന്ന് പറയുന്നത് നമുക്ക് അഞ്ചു ഗോബി ജോർജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരമാണ് ആര് അഞ്ചു ഗോപി ജോർജ് അപ്പോൾ ഇത്തരത്തിലുള്ള അവാർഡുകൾ നേടിയവരെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നേടിയ റെക്കോർഡുകളൊക്കെ ഓർത്തിരിക്കണം കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ എന്താ ഈ വ്യക്തിയെക്കുറിച്ച് ശരിയായവ ഏത് എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ തെറ്റ് ആയ പ്രസ്താവന ഏത് എന്ന ചോദ്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഉപകരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഈ അഞ്ചു ബോബി ജോർജ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരമാണ് രണ്ടാമത്തെ കാര്യം നോക്കാം കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയും ആരാണ് അത് അഞ്ചു ബോബി ജോർജ് ആണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഒന്നെന്ന് പറയുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരമാണ് ആര് അഞ്ചു ബോബി ജോർജ് അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അത് അഞ്ജു ബോബി ജോർജ് ആണ് ഓക്കെ തൽക്കാലം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ എത്രയെ പഠിക്കും നമ്മൾ പോകുന്ന ദിവസങ്ങളിലൊക്കെ അഞ്ചു ബോബി ജോർജിനെ കുറിച്ചുള്ള നോട്ട്സ് നമുക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അത് നമുക്ക് നോക്കാം ഈ ഒരു സെല്ലിലോട്ട് അല്ലെങ്കിൽ ഈ ഒളിമ്പിക് സെല്ലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റു വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം ബെയ്ജിംഗ് ബൂട്ടിയ ഫുട്ബോൾ താരമായ ബെയ്ജിംഗ് ബൂട്ടിയ ഹോക്കി താരമായ സർദാർ സിംഗ് ദെൻ അഞ്ജലി ഭാഗവത് അഞ്ജലി ഭാഗവത് ഷൂട്ടിംഗ് താരമാണ് ടേബിൾ ടെന്നീസ് താരമായ മൊണാലിസ മേത്ത ബാഡ്മിൻ്റൺ താരമായ തൃപ്തി മുർഗുണ്ടെ ദെൻ ഒളിമ്പിക് ഗോൾഡ് കോസ്റ്റ് സി യു ആയിരിക്കുന്ന വീര്യൻ റാസ്കിഞ്ഞോ ഓക്കെ അപ്പോൾ വീര്യൻ റാസ്കിനോ ആണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ ആള് അപ്പോൾ ഇത്തരത്തിൽ ഏഴ് പേരടങ്ങുന്ന ഒരു സെല്ലാണ് രൂപീകരിച്ചിരിക്കുന്നത് അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ആര് അഞ്ചു ഗോപി ജോർജ് ഓക്കെ അടുത്തൊരു മറ്റൊരു നോക്കാം ഇത് കേരളവുമായി ബന്ധപ്പെട്ട അപ്പോയിൻമെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നമ്മുടെ സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണർ പി രാമഭദ്രൻ പി രാമഭദ്രൻ നിലവിലാരാണ് സംസ്ഥാന സർക്കാരിൻ്റെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയാണ് ആര് പി രാമഭദ്രൻ ഇപ്പോൾ എന്തായിട്ടാണ് നിയമിതനായിരിക്കുന്നത് സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജിയിൽ നിന്ന് അഞ്ച് കുട്ടികൾ പരിശീലനം കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ച് കുട്ടികള് പഠിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പഠനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാകുന്നതിന് അവരെ സഹായിച്ച സഹായിച്ചൊരു സ്കീമുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരുണ്ട് സർക്കാരിന്റെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജിയിൽ പ്രവേശനം നേടുന്ന എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ല ആർക്കാണ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായ സഹായങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതിനായി പഠന സംബന്ധമായ സഹായങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഏത് വിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്താ കണക്ട് ചെയ്യാൻ പറ്റുന്ന പേര് തന്നെയാണ് ഏവിയേഷൻ കോഴ്സിന് അല്ലെങ്കിൽ ഏവിയേഷൻ മേഖലയിലേക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം സർക്കാർ സർക്കാരിൽ നിന്ന് ലഭിക്കാനായിട്ടുള്ളൊരു പദ്ധതി അതാണ് വിങ്സ് ഇനി വിങ്സ് ഇതിന് മാത്രമാണോ പ്രവേശന പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്ന എസ് സി എസ് ടി വിഭാഗങ്ങൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും പദ്ധതി പ്രകാരം സർക്കാർ പിന്തുണ നൽകുന്നു ഓക്കെ ഇപ്പം മുൻപാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഹയർ റാങ്കിൽ വന്ന ഒരു കുട്ടിയെ എന്താ സർക്കാർ സ്പോൺസർ ചെയ്യുന്നത് പതിവായിരുന്നു എന്നാൽ വിംഗ്സിൻ്റെ സ്കീം വഴി അല്ലെങ്കിൽ വിങ്സിന്റെ കീഴിൽ എന്തുകൂടി വരുന്നു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഈ ഒരു പ്രവേശന പരീക്ഷയ്ക്ക് അതായത് രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജിയിൽ എന്താ പ്രവേശനത്തിന് വേണ്ടിയുള്ള പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അത് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള എല്ലാ കുട്ടികൾക്കും എന്തു ചെയ്യും സർക്കാർ സഹായം നൽകുന്നതായിരിക്കും ഓക്കെ അപ്പം വിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മളെ തെറ്റിക്കാനായിട്ട് എന്താ രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജിയിൽ പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗം തന്നേക്കാം അല്ല ഇത് എസ് സി എസ് ടി വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഓർത്തിരിക്കുമല്ലോ പേരെന്താണ് വിങ്സ് എന്നാണ് പദ്ധതിയുടെ പേര് നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് അത് കെ രാധാകൃഷ്ണനാണ് ആണ് കെ രാധാകൃഷ്ണനാണ് നമ്മുടെ സംസ്ഥാന പട്ടികജാതി പട്ടിക ക്ഷേമ വകുപ്പ് മന്ത്രി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിനും കേരളത്തിനെ ഉന്നത വിദ്യാഭ്യാസ ഹബാക്കി മാറ്റുന്നതിനുമുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയാണ് ജ്ഞാന കേരളം ക്ഷേമ കേരളം ഇതാണ് ജ്ഞാന കേരളം ക്ഷേമ കേരളം അത് ആരും ആവിഷ്കരിച്ച പദ്ധതിയാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച അല്ലെങ്കിൽ അവർ ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അതായത് ഈ നമ്മുടെ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്താനും കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനുമുള്ള പല പദ്ധതികൾ എന്ത് ആര് നടത്തുന്നുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ ഈ പദ്ധതികളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ജ്ഞാന കേരളം ക്ഷേമ കേരളം എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്താ ഇത് ഉദ്ഘാടനം ചെയ്ത കഴിഞ്ഞ വർഷം അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് നേതൃത്വം നൽകുന്നത് ആരാണ് നമ്മുടെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ആർ ബിന്ദുവാണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് കൂടി ആർ ബിന്ദു കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടുത്തിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നിയമത്തെക്കുറിച്ചാണ് അപ്പോൾ പാർലമെൻറ്റിൻ്റെ വിൻഡോ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ അപ്പോൾ അങ്ങനെ വിൻഡോ സെഷനിൽ കഴിഞ്ഞ ദിവസം രാജ്യസഭ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പാസ്സാക്കിയ ബില്ല് ഏതാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പ്രതിപക്ഷ എതിർപ്പിനിടെ അപ്പോൾ ഈ ഒരു ബില്ല് പാസ്സാക്കാനായിട്ട് പ്രതിപക്ഷത്തിൽ നിന്ന് വലിയ ഒരു ശക്തമായ എതിർപ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും എന്ത് ചെയ്തു രാജ്യസഭാ ബില്ല് പാസാക്കി അപ്പം ആ ബില്ലെന്ന് പറയുന്നത് ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട ബില്ലാണ് അപ്പോൾ ആ ബില്ലിന്റെ പേരിങ്ങനെയാണ് ഡാം സുരക്ഷാ ബിൽ ടു തൗസൻഡ് നയൻറ്റീൻ അല്ലെങ്കിൽ ഡാം സേഫ്റ്റി ബിൽ ടു തൗസൻഡ് നയൻറ്റീൻ ഈ ബില്ല് ടു തൗസൻഡ് നയൻറ്റീനിലാണ് ലോക്സഭ പാസാക്കിയത് എത്രയിലാണ് ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ലോക്സഭ പാസ്സാക്കിയത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ആര് പാസാക്കി അത് രാജ്യസഭ പാസാക്കി ഇനി ഈ ബില്ലിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡാം സുരക്ഷയ്ക്കായിട്ട് കൂടുതൽ കാര്യങ്ങൾ ദേശീയ തലത്തിൽ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇത് സംസ്ഥാനങ്ങൾ എതിർത്തിട്ടുണ്ടായിരുന്നു കാരണം പലപ്പോഴും ഇതെന്താ സംസ്ഥാനങ്ങൾക്കാണ് ഡാമുകളുടെ മേലിലുള്ള അധികാരം എന്ന് പറഞ്ഞിട്ടാണ് പ്രതിപക്ഷം ഇതിനെ ഇതിനെതിർത്തത് ദേശ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനല്ല കൂടുതൽ അതായത് നമുക്ക് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് മുതൽ മറ്റ് വലിയ പല അണക്കെട്ടുകളിലും എന്താ അതിനു വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര സർക്കാരല്ല എന്നുള്ള രീതിയിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ബില്ല് കൂടുതലും എന്താ ഫെഡറൽ സ്ട്രക്ചറിനെ കൂടുതലും മുറുകെ പിടിക്കുന്നതാണെന്നും ഭരണഘടന എന്താ വഴിയാണ് ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളതെന്നുമാണ് നമ്മുടെ ഭരണപക്ഷം അറിയിച്ചിട്ടുള്ളത് ഈ ഒരു ബില്ലിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡാമുകളുടെ സുരക്ഷയ്ക്കായി ദേശീയ തലത്തിൽ സമിതി രൂപീകരിക്കും എന്ന് പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് ഡാമുകളുടെ സുരക്ഷയ്ക്കായി ദേശീയ തലത്തിൽ സമിതി രൂപീകരണം ഈ ബില്ലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡാമുകളുടെ സുരക്ഷയ്ക്കായിട്ട് ചെയ്യേണ്ട മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത് കഴിഞ്ഞ വർഷം രാജ്യസഭ പാസാക്കിയ ബില്ലിൻ്റെ പേരെന്താണ് ഡാം സുരക്ഷാ ബിൽ ടൂ തൗസൻഡ് നയൻറ്റീൻ ആണ് ഇത് ലോക്സഭ പാസാക്കിയത് ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കേരള സർക്കാർ ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ ഒ ബി സിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഹൈക്കോർട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഹൈക്കോർട്ട് സ്റ്റേ ചെയ്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒ ബി സിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ നിയമപരമായ ഉത്തരവിറക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഏത് വിഭാഗത്തിനെയാണ് നമ്മൾ പറഞ്ഞു ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിനെയാണ് നിയമപരമായിട്ടുള്ള ഉത്തരവിറക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് ഇവരെ ഒ ബി സിയിൽ ഉൾപ്പെടുത്താനായിട്ട് അപ്പം നമുക്ക് മെയിനായിട്ടും ഇത് ചർച്ച ചെയ്യാനുണ്ടായ വിഷയം എന്ന് പറയുന്നത് ഇനി പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് നൂറ്റി രണ്ടാമത്തെ അമൻമെന്റ് വഴി നൂറ്റി രണ്ടാമത് ഭരണഘടനാ ഭേദഗതി വഴി ഏതൊരു വിഭാഗത്തെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒ ബി സിയിൽ ഉൾപ്പെടുത്താനുള്ള അധികാരമാർക്കായിരുന്നു അത് നമ്മുടെ രാഷ്ട്രപതിയിലായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം പ്രതിപാദിക്കുന്നത് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലാണ് അപ്പോൾ ആ ഒരു നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്താണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അല്ലെങ്കിൽ എൻ സി ബി സിക്ക് ഭരണഘടനാ പദവി കൂടി നൽകിയതാണ് എന്താ നൂറ്റി രണ്ടാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കമ്മീഷന്റെ അല്ലെങ്കിൽ എൻ സി ബി സിയുടെ ശുപാർശ പ്രകാരം ആയിരിക്കും രാഷ്ട്രപതി എന്ത് ചെയ്തത് ഏതൊരു വിഭാഗത്തിനായിരിക്കണം റിസർവേഷൻ വേണ്ട അല്ലെങ്കിൽ ഒ ബി സിയിൽ ഉൾപ്പെടേണ്ടത് എന്നുള്ള കാര്യം നിർണയിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നൂറ്റി രണ്ടാം അമൻമെന്റ് വഴി അല്ലെങ്കിൽ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി വഴി ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒ ബി സിയിൽ ഉൾപ്പെടുത്താനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി രണ്ട് നമ്മൾ പറഞ്ഞത് അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നൂറ്റി രണ്ടിലായിരുന്നു എൻ സി ബി സിക്ക് എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ പദവി എന്ന് പറഞ്ഞു ഇനി അതിനുശേഷം നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതിയിൽ എന്തു വന്നു ഒ ബിസി പട്ടിക തീരുമാനിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം പുനഃസ്ഥാപിച്ചു ഓക്കേ അപ്പോൾ നൂറ്റി രണ്ടിൽ എന്ത് ചെയ്തു അത് പ്രസിഡന്റിനാണെന്ന് ഉണ്ടായിരുന്നുവെങ്കിലും നൂറ്റി അഞ്ച് വഴി എന്ത് ചെയ്തു വീണ്ടും അത് സംസ്ഥാനങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് നൽകിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇങ്ങനൊരു തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചത് ഓക്കെ അപ്പം നമ്മൾ ഈ ഇത് ഓർത്തിരിക്കുക ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ അമൻമെൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ നൂറ്റി രണ്ട് പി എസ് ചോദിച്ചിട്ടുണ്ട് നൂറ്റി അഞ്ച് എന്താണ് നൂറ്റി അഞ്ചെന്ന് പറയുന്നത് ഒ ബിസി പട്ടിക തീരുമാനിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റിയഞ്ചെന്ന് പറയുന്നത് നൂറ്റി രണ്ട് പ്രസിഡന്റിന് അല്ലെങ്കിൽ എന്താ എൻ സി ബി സിക്ക് ഭരണഘടന എന്താ പദവി നൽകിയതാണ് നൂറ്റി രണ്ടെന്ന് പറയുന്നത് നൂറ്റി അഞ്ചായപ്പോൾ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി ഏഴാമത് ബില്ല് വഴി പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതിയിൽ എന്ത് ചെയ്തു വീണ്ടും അത് സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ചു നൽകി അപ്പോൾ ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മൂന്നാം തീയതി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കരണ്ട ഫേസ് ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റിനോട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വിക്ഷേപിച്ച നാസയുടെ സൗര പര്യവേക്ഷണ ദൗത്യം ഓപ്ഷൻ എ ലൂണാർ ബി സോളാർ സി പാർക്കർ ഡി ഡാർട്ട് അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് എന്താ ഈ ഒരു നാസയുടെ സൗര പര്യവേക്ഷണ ദൗത്യത്തെ നമ്മൾ കഴിഞ്ഞ വർഷം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടായിരിക്കും ഓർമ്മയുള്ളവര് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുവല്ലോ നമുക്കിനി അടുത്ത ക്വസ്റ്റ് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ് താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഒന്ന് ഇന്ത്യയിൽ കടുവ സെൻസസ് നടത്തുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് രണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കടുവകൾ മൂന്ന് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് എം സ്ട്രൈപ്സ് ഇക്കോളജിക്കൽ മൊബൈൽ ആപ്പിൽ അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് നമ്മുടെ ചോദ്യം എ വൺ ഓൺലി ആണോ ബി വൺ ടു ത്രീ ആണോ സി വൺ ടു ആണോ അതോ ഡി ടു ആൻഡ് ത്രീ ആണോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ അറിയാമായിരിക്കും കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ഒരു കടുവാ സെൻസസ് എന്ന് പറയുന്നത് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കടുവാ സെൻസസ് വീണ്ടും അപ്പൊ അതിന്റെ ബേസിലാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ആൻസർ കമൻ്റ് ചെയ്യണം അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റിന് ആൻസർ നോക്കാം താഴെ തന്നിരിക്കുന്നവരിൽ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഒന്ന് ഏഴാം തവണ ബാലൻഡ്യൂർ പുരസ്കാരം നേടുന്ന ഏക താരമാണ് ശരിയാണ് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഗോൾ നേട്ടത്തിൽ അഞ്ചാം സ്ഥാനമാണ് ആണോ ആണ് അതെ അഞ്ചാം സ്ഥാനമാണ് മെസ്സിക്ക് ഇനി മെസ്സിക്ക് ആദ്യ ബാലണ്ടിയൂർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഏഴിലാണോ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് വർഷമാണ് രണ്ടായിരത്തി ഒൻപതിലാണ് കേട്ടോ രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യ ബാലൻഡിയർ പുരസ്കാരം ലഭിച്ചത് അർജന്റീനിയൻ താരമാണ് അപ്പോൾ നമ്മുടെ ആൻസർ സി തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം അപ്പോൾ സി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റിനു നോക്കാം അടുത്തിടെ നാവികസേനാ മേധാവിയായി നിയമിതരായ മലയാളിയാണ് ഹരികുമാർ ഓപ്ഷൻ ബി അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മൂന്നാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണെന്ന് പഠിച്ചത് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുമല്ലോ നിങ്ങളുടെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക നമുക്കിനി പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്ത ദിവസം കാണാം